ഹലോ ഗോയ്സ് വെൽക്കം ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ടിക്ടോക്കിൻ്റെ റേറ്റിംഗ് ഈഡായിട്ട് ഭയങ്കര കുറയുന്നുണ്ട് അതായത് ഫോർ പോയിൻറ്റ് ത്രീ ഉണ്ടായത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് ടുവിലേക്ക് എത്തി നിന്നിട്ടുണ്ട് അതായത് അത്രയും താണിട്ടുണ്ട് എല്ലാവരും റേറ്റ് ഈ റേറ്റിംഗ് ഭയങ്കര കുറച്ചായിട്ട് ഒരു റേറ്റിംഗ് ഒന്നായി പോയിൻറ്റ് രണ്ട് അങ്ങനെ റേറ്റിങ് അങ്ങനെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ റേറ്റിംഗ് കുറയാനുള്ള കാരണം ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്ന് ബാൻ ആവുമോ എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിൽ ഒന്നാമതായി നോക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ടിക്ടോക്കിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ റേറ്റിംഗ് ഇങ്ങനെ വളരെ കുറയാൻ കാരണം അതായത് കാരിമിനാറ്റി എന്നൊരു ചാനലിൽ ഈ രണ്ട് കുറച്ച് ദിവസത്തിന് മുമ്പ് ഈ ടിക്ടോക്ക് വേഴ്സസ് യൂട്യൂബ് എന്നൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോ ഇട്ടതിന് ശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത് വീഡിയോ കണ്ടു കഴിഞ്ഞ എല്ലാ ടിക്ടോക്ക് ക്രിയേറ്റേഴ്സും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ തേരാ പാരന്ന് ഭയങ്കരമായിട്ട് റേറ്റിംഗ് ഇങ്ങനെ കൊടുത്ത് റിപ്പോർട്ടൊക്കെ ചെയ്യാനുള്ള ചെയ്യാൻ തുടങ്ങി അതിനുശേഷമാണ് റേറ്റിംഗ് ഇങ്ങനെ ഭയങ്കര കുറയാനുള്ള കാരണം ആ ഇപ്പോൾ യൂട്യൂബിൽ ടിക്ടോക്ക് വേഴ്സസ് യൂ ഈ ടിക്ടോക്ക് വേഴ്സസ് യൂട്യൂബ് എന്നൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് കുറച്ച് കഴിയുമ്പോൾ നല്ല വ്യൂസ് വ്യൂസൊക്കെ കിട്ടിയായിരുന്നു അതിനുശേഷം യൂട്യൂബ് തന്നെ അവ ആ വീഡിയോ ഡിലിറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് രണ്ടാമതായി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ആകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അപ്പോൾ ഇന്ത്യയിൽ ബാനാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ് എന്താണെന്ന് വെച്ചാൽ അതായത് ഇങ്ങനെ റേറ്റിംഗ് കുറയുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം വരുന്നത് അതായത് പ്ലേസ് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറ് മിനിമം ഒരു ആപ്ലിക്കേഷന് ഒരു റേറ്റിംഗ് എന്തായാലും വേണം ഒരു ഒരിക്കൽ ബാനായതാണ് ടിക്ടോക്ക് അതുകൊണ്ട് രണ്ടാമതെ അവർ പ്ലേ സ്റ്റോറിൽ കയറിപ്പറ്റാൻ ഭയങ്കര കഷ്ടപ്പെട്ടു ഒരു റേറ്റിംഗ് ഒക്കെ എത്തിയാൽ ഗൂഗിൾ ഒരു മെസ്സേജ് അതായത് ഒരു വാണിംഗ് ലെറ്റർ അയക്കും അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ റിവ്യൂ ഈ റിവ്യൂ ഇങ്ങനെ മോൾ ഇനിയും താണ അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് യാ പ്ലേസിൽ റിമൂവ് ചെയ്യപ്പെടും അതായത് നമ്മൾ ഗൂഗിളായിരുന്നെങ്കിൽ റിമൂവ് ചെയ്യപ്പെടും എന്നൊരു മെസ്സേജ് അവർക്ക് പോകും അത് ടിക്ടോക്കിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്ന അതായത് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ടിക്ടോക്കിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത്ര പെട്ടെന്ന് ഫേമസ് ആകാൻ പറ്റും ഒരു മില്ലേ രണ്ട് മില്ല് ഏത് കൂതറ വീഡിയോ ഒക്കെ വേണ്ട ഒരു മില്ല് രണ്ട് മില്ലൊക്കെ ലൈക്ക് കിട്ടാനുള്ള ചാൻസ് പോകാം ചാൻസ് അല്ല എല്ലാവർക്കും കിട്ടുന്നുണ്ട് എത്ര നല്ല പക്ഷേ അത് ക്രിയേറ്റീവായി ചിന്തിച്ചിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവർക്ക് അതൊരു ഒരു തിരിച്ചടി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് ടിക്ടോക്ക് വെച്ചിട്ട് ആ അധികാല സിനിമയിലൊക്കെ കയറ് കയറാൻ വേണ്ടിയിട്ട് ടിക്ടോക്കിലൊക്കെ വീഡിയോ നല്ല നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ടിക്ടോക്കിന് ഈ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മാത്രമേ യൂട്യൂബിനെ പോലെ എന്തെങ്കിലും നല്ലൊരു മാറ്റം വരുത്തിയാൽ മാത്രമേ അവർക്ക് ഈ ഒരു പക്ഷേ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ശ്രദ്ധ നേടണമെങ്കിൽ എന്തെങ്കിലും നല്ലൊരു അതായത് നല്ല അവർ എന്തെങ്കിലും നല്ല മാറ്റം കൊണ്ടുവരണം ഇനി നിങ്ങളെ ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഗൈസ് അതായത് ഈ ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്യണോ അത് വേണ്ടേ അതായത് ഇന്ത്യയിലത്തെ ഒട്ടുമിക്ക ആളുകളും ടിക്ടോക്കിനെ വെറുക്കാൻ തുടങ്ങി ഇപ്പോൾ ടിക്ടോക്കിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നവർ അതുപോലെ ഫേമസ് ആവർക്കും മാത്രമായിരിക്കും ഇപ്പോൾ ടിക്ടോക്ക് വേണ്ടത് അല്ലാത്തവർ എല്ലാവരും ടിക്ടോക്കിനെ ഇങ്ങനെ വെറുക്കാനും അതുപോലെ ഒരിഷ്ടമല്ലാത്ത അൺഇൻസ്റ്റാൾ ചെയ്യാനും റിപ്പോർട്ട് അടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ടിക്ടോക്കിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ താഴെ കമൻറ്റ് കൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക